നമ്മുടെ മനസ്സിൽ പലപ്പോഴും ഉണ്ടാകുന്ന ഒരു ചോദ്യമാണ് നമ്മുടെ ജീവിതത്തിൻ്റെ സാഹചര്യങ്ങളും പ്രതിസന്ധികളും പ്രയാസങ്ങളും ഒക്കെ ഒന്നിനു പുറകെ ഒന്നായിട്ട് വരുമ്പോൾ നമ്മുടെ മനസ്സിനകത്ത് ഗുരുത്തിരിയുന്ന ഒരു ചോദ്യമാണ്, ദൈവം എവിടെ? ഈ ദൈവത്തെ കാണുവാനോ ഈ ദൈവത്തെ അനുഭവിക്കുവാനോ കഴിയാത്ത സാഹചര്യങ്ങൾ, ഇരുട്ടിൻ്റെ അവസ്ഥകൾ വരുമ്പം, തലമുറയുടെ വിഷയങ്ങളൊക്കെ കടന്നു വരുമ്പം, സാമ്പത്തികമായി ഞെരുക്കം വരുമ്പം, രോഗം വരുമ്പം, കുടുംബ പ്രശ്നങ്ങളൊക്കെ കടന്നു വരുമ്പോൾ, ഒന്നിനു പുറകെ ഒന്നായിട്ട് ഓരോ പ്രതിസന്ധികൾ വരുമ്പോൾ ഒന്നിനു ഒരു ഉത്തരം കിട്ടാതെ ഇരിക്കുന്ന സാഹചര്യങ്ങളിൽ നമ്മൾ ചോദിക്കുന്ന ഒരു ചോദ്യമാണ് എന്താണ്? ദൈവമേ അങ്ങ് എവിടെയാണ്? ദൈവമുണ്ട് എന്ന് നമുക്ക് ഭയങ്കര വിശ്വാസമാണ്. പ്രസംഗം കേൾക്കുമ്പോൾ നമ്മുടെ ഉള്ളിനകത്ത് ഭയങ്കര ബോധ്യമൊക്കെയാണ്. പക്ഷേ പലപ്പോഴും ഈ ചോദ്യം നമ്മളെ വല്ലാതെ അലട്ടും. കാരണം നമ്മുടെ പ്രശ്നങ്ങളുടെ നടുവിലും പ്രതിസന്ധികളുടെ നടുവിലും ഒക്കെ ഉത്തരം കിട്ടാത്ത ഒരു ചോദ്യമായിട്ട് മാറി നിൽക്കുകയാണ്. ദൈവം എവിടെയാണ്? ദൈവം എവിടെയാണ്? എന്നാൽ ദാനിയേലിൻ്റെ പ്രവചനം നമ്മൾ പഠിക്കുമ്പോൾ ദാനിയേലിൻ്റെ പ്രവചനത്തിനകത്ത് നമുക്ക് മനസ്സിലാകുന്നുണ്ട്, ദാനിയേൽ പ്രവാചകൻ മുന്നോട്ട് വെക്കുന്ന ആശയം ദൈവം സ്വർഗത്തിലുണ്ട് എന്ന് പറയുകയാണ്. ആ 12 അധ്യായങ്ങളുള്ള ദാനിയേൽ പ്രവചനം നമ്മൾ മുഴുവനായിട്ട് പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്ന ഓരോ അധ്യായത്തിലും ഈ ദൈവം എങ്ങനെയുള്ള ദൈവമാണ് എന്നുള്ളത് ദാനിയേൽ പ്രവാചകൻ വരച്ചു കാട്ടുന്ന രംഗങ്ങൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. എന്നാൽ അതിനകത്ത് 2-3 കാര്യങ്ങൾ മാത്രം വളരെ വേഗത്തിൽ ഒന്ന് ഊന്നൽ കൊടുത്തുകൊണ്ട് ഈ പ്രസംഗത്തിൽ നിന്നും വിരമിക്കുവാനായിട്ട് ഞാൻ ദൈവസന്നിധിയിൽ ശരണപ്പെടുകയാണ്. ഒന്നാമത് നമ്മൾ 1:17 വാക്യത്തിലാണ് കാണുന്നത്. ദാനിയേൽ പ്രവചനം 1:17 വാക്യം: 4 ബാലന്മാർക്കോ ദൈവം സകല വിദ്യയിലും ജ്ഞാനത്തിലും നിപുണതയിലും സാമർഥ്യവും കൊടുത്തു. ദാനിയേൽ സകല ദർശനങ്ങളെയും സ്വപ്നങ്ങളെയും സംബന്ധിച്ച് വിവേകി ആയിരുന്നു. അപ്പം സകലതും നൽകിത്തരുന്ന ഒരു നല്ല ദൈവം. ഈ ദൈവം എവിടെ എന്ന് നമ്മൾ ചോദിക്കുമ്പം ദൈവം സ്വർഗത്തിലുണ്ടെന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം, നമ്മൾക്ക് ജ്ഞാനവും വിവേകവും അറിവും കഴിവും എല്ലാം നൽകിത്തരുന്നത് ഈ നല്ല ദൈവമാണ്. സകല ജ്ഞാനത്തിൻ്റെയും ഉറവിടമാകുന്ന നല്ല ദൈവം. 2 പത്രോസ് 1:3 പറയുകയാണ്, ദൈവത്തിൻ്റെ ദിവ്യശക്തി ജീവനും ഭക്തിക്കും വേണ്ടതൊക്കെയും നമുക്ക് ദാനം ചെയ്തിരിക്കുന്നു. അപ്പം നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ നമുക്ക് വേണ്ടതെല്ലാം നൽകിത്തരുന്നത്, നമ്മൾ ദൈവം എവിടെയെന്നുള്ള ചോദ്യം നമ്മുടെ ഹൃദയത്തിനകത്ത് ഉരുത്തിരിയുമ്പോൾ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം. ഇന്നത്തെ ജീവിതത്തിൽ ഞാൻ രാവിലെ എഴുന്നേറ്റപ്പോൾ എനിക്ക് വേണ്ടതെല്ലാം നൽകി തന്ന്, എന്നെ അത്ഭുതകരമായി ഇന്ന് പകലും വീട്ടിലെ സഭയത്തിന് മുമ്പിൽ ഇരുത്തിയത് ഈ നല്ല ദൈവമാണ്. എനിക്ക് സകലതും നൽകിത്തരുന്ന ഒരു നല്ല ദൈവമുണ്ട് എന്ന് ഉറപ്പുള്ള ദൈവമക്കളൊക്കെ മൗനമായിരിക്കാതെ കരങ്ങളെല്ലാം ഉയർത്തി ഇന്ന് പകൽക്കാലം രാജാദി രാജാവിനും കർത്താദി കർത്താവിനും നന്ദി പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. 2 കാര്യം നമ്മൾ കാണുന്നത് 2:28 എങ്കിലും രഹസ്യങ്ങളെ വെളിപ്പെടുത്തുന്ന ഒരു ദൈവം സ്വർഗത്തിലുണ്ട്. അവൻ ഭാവി കാലത്ത് സംഭവിപ്പാൻ ഇരിക്കുന്നത് നെബുക്കദ്നേസർ രാജാവിനെ അറിയിച്ചിരിക്കുന്നു. സ്വപ്നം പള്ളിമത്തയിൽ വെച്ച് തിരുമനസ്സിലുണ്ടായ ദർശനങ്ങളും ആവിത് എന്ന് പറഞ്ഞ് ദാനിയേൽ രാജാവിൻ്റെ സ്വപ്നത്തെ വ്യാഖ്യാനിക്കുന്ന ഭാഗമാണ് നമ്മളിവിടെ കാണുന്നത്. ഇവിടെ നമുക്ക് മനസ്സിലാകുന്നത് ഭാവി കാലത്തെ വെളിപ്പെടുത്തുന്ന ഒരു നല്ല ദൈവം. നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും നാളെ സംഭവിക്കാൻ പോകുന്നൊരു കാര്യത്തെക്കുറിച്ച് എൻ്റെ ദൈവം എനിക്ക് നേരിട്ട് വന്ന് വെളിപ്പെടുത്തി തരും. ഇവിടെ നമ്മൾ കാണുന്ന ഒരു ട്വിസ്റ്റ്, ചെറുപ്പക്കാർക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ ഞാൻ പറയുകയാണ്, രാജാവിനാണ് ഇവിടെ സ്വപ്നം കണ്ടത്. പക്ഷേ വ്യാഖ്യാനിക്കുന്നത് അഭിഷക്തനായ ദൈവത്തിൻ്റെ ദാസനായ പ്രവാചകനായ ദാനിയേലാണ്. കാഴ്ച കാണുന്നത് പലരുമായിരിക്കും, പല കാഴ്ചകളും മങ്ങിയതായിട്ടൊക്കെ നിങ്ങൾ കണ്ട കാഴ്ചകൾ പോലും നിങ്ങൾക്കുണ്ടായിരിക്കും. പക്ഷേ ഒരു അഭിഷക്തന് മാത്രമേ കണ്ട കാഴ്ചയെ റീഡ് ചെയ്യാൻ കഴിയത്തുള്ളൂ. ദൈവം നിങ്ങൾക്ക് മുമ്പിൽ നടക്കുവാൻ പോകുന്ന കാര്യങ്ങളെ തെളിയിച്ചു തരുമെന്ന് പറയുമ്പോൾ അത് വ്യാഖ്യാനിച്ചെടുക്കുവാൻ എത്ര അഭിഷക്തന്മാർ പ്രാർത്ഥനാ മുറിയിൽ നിന്നും ദൈവത്തിൻ്റെ നിയോഗം പ്രാപിച്ചിന്ന് പകൽക്കാലം പുറത്തു വരും. ദൈവം എവിടെയെന്ന് ചോദിക്കുമ്പോൾ ഈ ദൈവം എൻ്റെ ചാരത്തുണ്ടെന്നും ഈ ദൈവം എൻ്റെ അകത്ത് വസിക്കുന്നെന്നും ഈ ദൈവം എനിക്ക് നൽകി തന്നിട്ടുള്ള ദർശനത്തെയും വെളിപ്പാടിനെ കഴിഞ്ഞ കാലങ്ങളിൽ നൽകി തന്നതെല്ലാം വെളിപ്പെടുത്തി എൻ്റെ മുമ്പിൽ അത് യോഗ്യമാകും വണ്ണം എനിക്ക് കാണിച്ചു തരുവാൻ ശക്തനായ ഒരു ദൈവമാണെന്ന് ഈ ദൈവത്തെക്കുറിച്ച് ഉറയ്ക്കുവാൻ എത്ര പേർക്ക് ഇന്ന് പകൽക്കാലം കഴിയും? ഈ ദൈവം മുൻകൂട്ടി കാര്യങ്ങളെ അറിയിക്കുന്ന ഭാവി കാലത്തെ വെളിപ്പെടുത്തുന്ന ദൈവം. 3:25 നമ്മൾ കാണുകയാണ്, 4 പുരുഷന്മാർ കെട്ടഴിഞ്ഞ് തീയിൽ നടക്കുന്നത് ഞാൻ കാണുന്നു, അവർക്കും ഒരു കേടും തട്ടിയിട്ടില്ല. 4-ാമത്തവൻ്റെ രൂപം ഒരു ദൈവപുത്രനോട് ഒത്തിരിക്കുന്നു. അപ്പം ഈ ദൈവം സ്വർഗത്തിലിരിക്കുന്നു എന്ന് പറയുമ്പോൾ തന്നെ സ്വർഗമഹിമകളെ വിട്ട് നമ്മുടെ പ്രതിസന്ധികളുടെ നടുവിൽ, നമ്മുടെ തീച്ചുളകളുടെ നടുവിൽ ആ തീക്കകത്തേക്ക് ഇറങ്ങി വന്ന് നമ്മോടൊപ്പം ഇരിക്കുന്നവനായി ദൈവം.
എത്ര പേർക്ക് ഇന്ന് പകൽക്കാലം വിശ്വാസമുണ്ട്? എൻ്റെ പ്രതിസന്ധിയുടെ നടുവിൽ, എൻ്റെ പ്രതികൂലത്തിൻ്റെ നടുവിൽ ഈ ദൈവം എന്നെ തള്ളിക്കളയുന്ന ദൈവമല്ല. എൻ്റെ ഇന്ന് ഞാൻ കടന്നു പോകുന്ന എൻ്റെ തലമുറയുടെ വിഷയത്തിൻ്റെ നടുവിൽ ആരോടും പറയുവാൻ കഴിയാത്ത തീച്ചുള്ളിയുടെ അവസ്ഥയിലൂടെ ഞാൻ കടന്നു പോകുമ്പോൾ എൻ്റെ കണ്ണുനീര് കണ്ടിട്ടും അതിന് മറുപടി പറയുവാൻ കഴിയാതെ എൻ്റെ കുടുംബാംഗങ്ങളായിരിക്കുമ്പോൾ, എൻ്റെ ചാർച്ചക്കാരായിരിക്കുമ്പോൾ, എൻ്റെ ബോസായിരിക്കുമ്പോൾ എൻ്റെ തീയുടെ നടുവിലും എനിക്ക് വേണ്ടി ഇറങ്ങി വന്ന് എന്നെ ആശ്ലേഷിച്ച് ചേർത്ത് പിടിക്കുന്ന ഒരു നല്ല ദൈവമുണ്ട്. പലപ്പോഴും ഈ ദൈവത്തെ തീയ്ക്ക് അത് നമ്മൾക്ക് കാണാൻ സാധിക്കുന്നില്ല. പക്ഷേ തീച്ചുള്ളിയുടെ നടുവിൽ നെബുക്കദ്നേസർ രാജാവ് വന്ന് നോക്കുമ്പോൾ അവൻ പറയുകയാണ്, ദേണ്ടടാ ദൈവപുത്രനോട് ഒത്ത ഒരുവൻ ആ തീക്കകത്ത്, നമ്മൾ മൂന്ന് പേരെയല്ലേ എറിഞ്ഞ്, പക്ഷെ നാലാമൻ ഒരുവൻ ആ തീക്കകത്തേക്ക് വെളിപ്പെട്ട് വന്നിരിക്കുക. ഇന്ന് ലോകത്തിൻ്റെ ഇരുട്ടിൻ്റെ ആധിപത്യങ്ങൾക്കറിയാം നിന്റെ ഒപ്പം ഒരു ശക്തിയുണ്ടെന്നും അത് നിന്നെ തീക്കകത്ത് ഇറങ്ങി വന്ന് വിടുവിക്കുന്നവനാണെന്നും. അതുകൊണ്ട് ആരെങ്കിലും ചൂളിപ്പോയിട്ടുണ്ടെങ്കിലും, ആരെങ്കിലും വാടിപ്പോയിട്ടുണ്ടെങ്കിൽ, ഇന്ന് പകൽക്കാലം ഉറച്ചോ നിങ്ങളുടെ തീയുടെ നടുവിൽ ഇറങ്ങി വന്ന് നിങ്ങളുടെ കരങ്ങൾക്ക് പിടിച്ച് ഉയർത്തുന്ന ഒരു ദൈവമുണ്ട്. വിശ്വാസമുണ്ടോ? ആ ദൈവം ഇന്ന് നിങ്ങൾക്ക് വേണ്ടി അത്ഭുതം പ്രവർത്തിക്കാൻ പോവുക. ആ ദൈവം നിങ്ങൾക്കറിയുന്ന വിഷയങ്ങളുടെ നടുവിൽ ഇന്ന് ഇറങ്ങി വന്ന് പ്രവർത്തിക്കുക. ഇരുട്ടിനറിയാം, ആധിപത്യങ്ങൾക്കറിയാം, അന്ധകാരത്തിനറിയാം നിന്റെ കൂടെ ഒരു ദൈവമുണ്ടെന്ന്. പിന്നെ പലപ്പോഴും നമ്മുടെ മനസ്സിനകത്ത് ടെൻഷൻ അടിക്കുമ്പം, അല്ലേ, മനുഷ്യനൊരു ടെൻഷനൊക്കെ ഉള്ളൊരു വികാര ജീവിയാ, ഭയങ്കര വിശ്വാസം ഒരിക്കലുണ്ടാകും, പിന്നെ ഏലിയവനെ പോലെ ചൂരച്ചെടിയുടെ നടുവിൽ ഒതുക്കിപ്പോകുന്ന അവസ്ഥകളൊക്കെ ഉണ്ടാകും. എന്ത് തന്നെയാണെങ്കിലും നമ്മളൊരു കാര്യം തിരിച്ചറിയണം, നമ്മുടെ അകത്ത് വിശ്വാസത്തിൻ്റെ അളവുകോല് വർദ്ധിപ്പിച്ചു തരുന്ന പരിശുദ്ധാത്മാവ് നമ്മുടെ കൂടെ ഉള്ളിടത്തോളം കാലം സകല സത്യത്തിലും എന്നെയും നിങ്ങളെയും വഴി നടത്തുന്ന പരിശുദ്ധാത്മാവ് എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ ഇന്ന് പകൽക്കാലം കരമടിച്ച് ഏറ്റെടുത്തിട്ട് പറ, എൻ്റെ ദൈവം എനിക്ക് വേണ്ടി അത്ഭുതം പ്രവർത്തിക്കുന്ന ദൈവമാ, എൻ്റെ ദൈവം എനിക്ക് വേണ്ടി വീര്യം പ്രവർത്തിക്കുന്ന ദൈവമാ, എൻ്റെ ദൈവം തീച്ചൂളയുടെ നടുവിൽ എൻ്റെ തലമുറയുടെ വിഷയത്തിൽ എൻ്റെ ദൈവം എഴുന്നള്ളി വരും, എൻ്റെ ക്യാൻസറിൻ്റെ വിഷയത്തിൽ എൻ്റെ ദൈവം എഴുന്നള്ളി വരും, എൻ്റെ കടഭാരത്തിന് നടുവിൽ എൻ്റെ ദൈവം എഴുന്നള്ളി വരും, എന്നെ വിടുവിക്കും. അവൻ ദൈവം എവിടെയെന്ന് ചോദിക്കുന്നതിൻ്റെ അപ്പുറത്ത് ഈ ദൈവം എനിക്ക് വേണ്ടി വെളിപ്പെട്ടു വരുന്ന ദൈവമാണെന്ന് പറയാൻ, വിടുവിക്കുന്ന ദൈവമാണെന്ന് പറയാൻ, ചങ്കൂറ്റം പ്രാപിച്ച ദൈവമക്കൾക്കായിട്ട് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുക. നാലാം അധ്യായത്തിന് 25-32 വാക്യങ്ങളിൽ നമ്മൾ സ്വർഗത്തിലും ഭൂമിയിലും വാഴുന്ന ദൈവത്തെക്കുറിച്ച് കാണുക. 32-ാമത്തെ വാക്യം ഒന്ന് വായിക്കുക. നിന്നെ മനുഷ്യരുടെ ഇടയിൽ നിന്ന് നീക്കിക്കളയും, നിന്റെ പാർപ്പ് കാട്ടിലെ മൃഗങ്ങളുടെ കൂടെ ആയിരിക്കും, നിന്റെ കളയെ പോലെ ഞാൻ പുല്ലുതീറ്റിക്കും. അത്യുന്നതനായവൻ, അത്യുന്നതനായവൻ മനുഷ്യരുടെ രാജ്യത്വത്തിന്മേൽ വാഴുകയും അതിനെ തനിക്ക് ബോധിച്ചവന് കൊടുക്കുകയും ചെയ്യുന്നു. നിന്റെ പ്രതിസന്ധിയെ നോക്കിയിട്ട്, പ്രതികൂലത്തിനെ നോക്കിയിട്ട് നീ പറയണം, വാഴുന്നത് യഹോവയാ, വാഴുന്നത് അത്യുന്നതനാ. ആരുടെയെങ്കിലുമൊക്കെ വാക്കുകൾ കേട്ട് പേടിച്ചു പോയി, ക്ഷീണിച്ചു പോയി, വെയിറ്റ് പോലും ലൂസായിപ്പോയി, ലോസായിപ്പോയി, നല്ല ശരീരമായിരുന്നു, ഒത്ത ശരീരമായിരുന്നു, പക്ഷെ ചിലർ വാക്കുകൊണ്ട് ആഹാരം പോലും കഴിക്കാൻ കഴിയാതെ ഡിപ്രഷനായിട്ട് പുരയ്ക്ക് പെരയ്ക്കകത്ത് ചുരുണ്ടുപോയ ചിലരോട് ദൈവത്തിൻ്റെ ആത്മാവ് പറയുക, നിന്നെ വാഴുന്നതും ഈ ഭൂമിയെ വാഴുന്നതും സ്വർഗത്തെ വാഴുന്നതും എൻ്റെ ദൈവമായതുകൊണ്ട് നീ ചൂടിപ്പോകാൻ, നീ വാടിപ്പോകാൻ എൻ്റെ ദൈവം അനുവദിക്കത്തില്ല. നിനക്കിനിയും അല്പദൂരം കൂടെ യാത്ര ചെയ്യാനുണ്ട്, അധികം ഓടാനുണ്ട്, നിനക്കൊരു പർവ്വതം ഞാൻ വെച്ചിട്ടുണ്ട്. ആരെങ്കിലും വാക്കിൻ്റെ പുറത്ത് നീ ചൂരച്ചെടി നടുവിൽ നീ അഭയം പ്രാപിക്കേണ്ട വരത്തില്ല, നീ അവിടെ കൊണ്ട് തീരത്തില്ല. നിനക്ക് മിനിസ്ട്രിക്ക് പേരിട്ട് നിന്റെ മിനിസ്ട്രിയെ ഞാൻ എത്രത്തോളം വളർത്തിയെങ്കിൽ, ആരുടെയെങ്കിലും വാക്കിൻ്റെ പുറത്ത് നിന്റെ മിനിസ്ട്രി ഇല്ലാതായി പോകത്തില്ല. നിന്റെ കുടുംബത്തിന് ഞാൻ പഠിക്കാനായിട്ട് അഡ്മിഷൻ മേടിച്ചു തന്നവരെ കോളേജിൽ പറഞ്ഞു വിട്ടെങ്കിൽ, ആരെങ്കിലും പറഞ്ഞു ഓ നിന്റെ മക്കൾക്ക് ശമ്പളം എവിടെ നിന്ന് വരും, അവർക്ക് കൊടുക്കാനുള്ള ഫീസ് എവിടെ നിന്ന് വരുമെന്ന് ആരെങ്കിലും പറഞ്ഞ വാക്കിന് മുമ്പിൽ നീ തീർന്നു പോകത്തില്ല. ഏതെങ്കിലും രോഗം വരുമ്പം ഇത് മരിക്കും ഉറപ്പാ കേട്ടോ എന്ന് പറയുമ്പം ആ വാക്കിന് മുമ്പിൽ നീ തീർന്നു പോകത്തില്ല. യേശു ഇന്ന് പകൽക്കാലം നിന്നോട് നോക്കി പറയുക, ഭയപ്പെടേണ്ട, വിശ്വസിക്കുക, മാത്രം ചെയ്യുക. മരണത്തിന് അധികാരിയായ ഒരുവൻ എഴുന്നള്ളി വന്നിട്ടുള്ളത് കൊണ്ട് നിന്റെ ജീവന്റെ താക്കോൽ എന്റെ അപ്പന്റെ കയ്യിലായതുകൊണ്ട് നീ തീർന്നു പോകത്തില്ല, നീ തീർന്നു പോകത്തില്ല. യായിറോസേ, നിന്റെ കുഞ്ഞ് മരിച്ചു പോയെന്ന് മെഡിക്കൽ സയൻസ് വന്ന് പറഞ്ഞു, പോയിട്ടില്ല. വാഴുന്നത് ദൈവമാ, വാഴുന്നത് ഡോക്ടർമാരല്ല, ആൻറ്റി, വാഴുന്നത് വക്കീലന്മാരല്ല,
വാഴുന്നത് മന്ത്രിമാരല്ല, വാഴുന്നത് എൻ്റെ സ്വർഗത്തിലെ രാജാതി രാജാവും കർത്താതി കർത്താവുമായ എൻ്റെ ദൈവമാണെന്ന് വിശ്വസിക്കുന്നവർ കരങ്ങളൊക്കെ ഒന്ന് ചേർത്തടിച്ച് ഇന്ന് പകലിൽ ദൈവത്തിന് സ്തോത്രം ചെയ്താട്ടെ. ഹല്ലേലൂയ, വാഴുന്നത് ദൈവമാ. അപ്പൊ സകലതും നൽകുന്ന ദൈവം, ഭാവികാലം വെളിപ്പെടുത്തുന്ന ദൈവം, വിടിവിക്കാൻ സ്വർഗം വിട്ട് നമുക്ക് വേണ്ടി ഇറങ്ങി വരുന്ന ദൈവം, സ്വർഗത്തിലും ഭൂമിയിലും വാഴുന്ന ദൈവം. നാല് അധ്യായത്തിൽ നിന്ന് ഞാൻ നാല് കാര്യങ്ങൾ നിരത്തി. തുടർന്നുള്ള അധ്യായങ്ങളിൽ അത് പ്രസംഗിക്കാൻ മുമ്പ് സമയമില്ലാത്തതുകൊണ്ട് നിങ്ങൾ തന്നെ പിന്നീട് അത് വായിച്ചു പഠിക്കണം. ഇന്ന് പകലിൽ ദൈവത്തിൻ്റെ സന്നിധിയിലായിരിക്കുന്ന ദൈവജനത്തോട് ഇത് പറഞ്ഞ് ഞാൻ ഇവിടെ നിർത്തി. തുടർന്ന് നമ്മൾ സങ്കീർത്തനത്തിൽ നിന്ന് പാടി ദൈവത്തെ സ്തുതിക്കാനായിട്ട് പോകുന്ന നിമിഷങ്ങളാണ്. നമ്മുടെ ജീവിതത്തിൻ്റെ ഏത് സാഹചര്യങ്ങളും കടന്നു പോയാലും, ആരെയൊക്കെ തള്ളിക്കളഞ്ഞാലും, ആരെയൊക്കെ ഉപേക്ഷിച്ചാലും, ഈ ദൈവത്തെ മാത്രം തള്ളിപ്പറയരുത്, ഈ ദൈവത്തെ മാത്രം ഉപേക്ഷിക്കരുത്. ആരൊക്കെ തള്ളിയാലും ആരൊക്കെ ഉപേക്ഷിച്ചാലും ഒരിക്കലും തള്ളാതെ നമ്മളെ ചേർത്ത് പിടിക്കുന്നത് ഈ ദൈവമാണ്. എൻ്റെ അമ്മയുടെ ഉദരത്തിൽ ഞാൻ ഉരുവാകുന്നതിന് മുമ്പേ എന്നെ പേര് ചൊല്ലി വിളിച്ചൊരു ദൈവം. ആ അപ്പന്, ആ ദൈവത്തിന് എൻ്റെ ഭൂമിയിലുള്ള അപ്പനേക്കാളും, എൻ്റെ ഭൂമിയിലുള്ള അമ്മയേക്കാളും, എൻ്റെ ഭൂമിയിലുള്ള തലമുറയേക്കാളും എന്നെക്കുറിച്ച് വിചാരമുള്ളത് എൻ്റെ സ്വർഗത്തിലെ അപ്പന. ആരൊക്കെ വാക്ക് മാറ്റിയാലും, വാക്ക് മാറ്റാത്ത ഒരുവനുണ്ടെങ്കിൽ നമ്മളിന്ന് ഇവിടെ ഉയർത്തുന്ന ദൈവമാണ്. ആ ദൈവം നിന്നെ തള്ളിക്കളയത്തില്ല, ആ ദൈവം നിന്നെ ഉപേക്ഷിക്കത്തില്ല. നിന്റെ സാഹചര്യം എങ്ങനെയാണോ മാറുന്നത്, ആ സാഹചര്യത്തിനനുസരിച്ച് ഈ ദൈവം നിനക്ക് വേണ്ടി പ്രവർത്തിക്കും. തീയാണോ നിന്റെ പ്രയാസം, ആ തീക്കകത്തേക്ക് ദൈവം ഇറങ്ങി വരും. പഠിക്കാൻ ബുദ്ധിയില്ലാത്തതാണോ നിന്റെ പ്രയാസം, ജോലി ചെയ്യാൻ കഴിവില്ലാതെ പോയതാണോ നിന്റെ പ്രയാസം, ആ മേഖലകളിൽ ദൈവം നിനക്ക് വേണ്ടി ഇറങ്ങി വരും. വിടുവിക്കാൻ കഴിവില്ലാതിരിക്കുക എന്ന് നീ പറയുകയാണോ, ആ മേഖലയിൽ ദൈവത്തിൻ്റെ സാന്നിധ്യം നിനക്ക് വേണ്ടി ഇറങ്ങി വരും. ഞാൻ വാഴേണ്ട അടുത്ത് പലരും എനിക്ക് പകരം കയറി വാഴുകയാണെന്ന് നിനക്ക് തോന്നലുണ്ടോ, എൻ്റെ ദൈവം അതിന്മേൽ വാണുകൊണ്ട് നിന്നെ ആ കസേരയെ കൊണ്ടിരുത്തും. ആര് നിന്നെ തള്ളിക്കളഞ്ഞാലും, ആര് നിന്നെ ഉപേക്ഷിച്ചാലും എൻ്റെ ദൈവം നിന്റെ കൂടെ നിൽക്കുന്നിടത്തോളം കാലം, ദാനിയേലേ നീ എനിക്ക് വേണ്ടി നിന്നതുകൊണ്ട് ഞാൻ ആയുസ്സുള്ള കാലമെല്ലാം നിനക്ക് വേണ്ടി നിൽക്കും. അതുകൊണ്ട് ഇന്ന് പകൽക്കാലം നമ്മൾ ജീവനുള്ള ദൈവത്തെ ആരാധിക്കുമ്പം, തുടർന്ന് അനുഗ്രഹിക്കപ്പെട്ട സങ്കീർത്തനവും പ്രസംഗവും പാട്ടുകളും എല്ലാം നമ്മൾ പാടി ദൈവത്തെ സ്തുതിക്കുമ്പം, നമ്മൾ കേൾക്കുന്ന ഓരോ പ്രസംഗത്തിനകത്ത് നമ്മൾ അറിയണം ദൈവം ദൂരത്തല്ല, ദൈവം നിന്ന് നിന്റെ മുറിക്കകത്തുണ്ട്. നിന്റെ കീറി അപ്പായാൽ എൻ്റെ ദൈവത്തിൻ്റെ സാന്നിധ്യം ഇറങ്ങി വരുന്നുണ്ട്. ആരും കാണാതെ നീ മുറിക്കകത്ത് കഥകടച്ചിരുന്നുകൊണ്ട് ഓരൊക്കെ നിലവിളിച്ചെന്ന് പകൽക്കാലം എൻ്റെ ദൈവമേ എന്ന് വിളിക്കുമ്പം, നിന്റെ മുറിക്കകത്തേക്ക് ഓരോ പ്രസംഗങ്ങളിലൂടെയും ദൈവത്തിൻ്റെ സാന്നിധ്യം ഇറങ്ങി വരിക. ആ ദൈവത്തെ കയറി പിടിച്ചോ, ഒരത്ഭുതം പ്രതീക്ഷിക്കുക.